നന്മയുടെയും സ്നേഹത്തിന്റെയും ഒരു ഓണം വരവായി. ഇത്രയാണ് നമ്മുടെ ഓണത്തിന് നമ്മുടെ സന്ദേശ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മൾ എല്ലാവർക്കും കൈമാറണം. അപ്പൊ ഹായ് ഗൈസ്, ഇന്ന് ഒന്നാം ഓണമാണ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് നന്ദുവിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെയും വിളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നന്ദുവിൻ്റെ വീട്ടിൽ പോവാം. ഗൈസ്, നമ്മൾ ഷർട്ട് നോക്കാൻ വന്നെയാണ്. ഞാൻ പ്ലെയിൻ ഷർട്ട് എടുക്കാനാണ് നിൽക്കുന്നത്. ഞാനൊരു പ്ലെയിൻ ഷർട്ടും മുണ്ടും ഇടാനാണ് എൻ്റെ പ്ലാൻ. കറുപ്പല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കളർ ഇടുമോ നീ? എനിക്കാണെങ്കിൽ മഞ്ഞ കണ്ട ഞാൻ മഞ്ഞ എടുക്കും. അത് കണക്കാണെങ്കിൽ കറുപ്പ് കണ്ട കറുപ്പ് എടുക്കണം. ഇവിടെ നിന്ന് ഷർട്ട് കിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഷർട്ട് എടുക്കാം. ഇവിടെ വെറുതെ വന്ന് ഇതാണ് ട്രെൻഡ്സ് കണ്ടല്ലേ, ഇനി വതിരിച്ചു പോവാ. ഇത് വല്ലാത്ത ഒരു ഉത്രാട പാച്ചിലായി പോയി. നമ്മൾ വാങ്ങിക്കാൻ വന്നത് ഷർട്ടും ഷൂസും ആണ്, പക്ഷെ വാങ്ങിച്ചത് സൺഗ്ലാസും വാച്ചും. താങ്ക് യു ഗൈസ്. നമ്മൾ ഷർട്ട് എടുക്കാൻ വേണ്ടി പിന്നെയും അടുത്ത കടയിലേക്ക് വന്നിരിക്കുകയാണ്. ദിവസം ഫുള്ളും ഇന്ന് പാച്ചിലായിരിക്കും. ഗൈസ്, ഒടുക്കത്തെ തിരക്കാണ്. എന്താ ഇത് എവിടെ? ആ, ആദ്യം ഈ കാണുന്ന വലിയ കെട്ടിടത്തിൽ രാമേന്ദ്രന് കയറാതെ അവിടുത്തെ ചെറിയ കെട്ടിടത്ത് കയറി ഷർട്ട് വാങ്ങി. ഗൈസ്, അങ്ങനെ നാല് കടയ്ക്ക് ശേഷം നന്ദിന് ഷൂ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇതല്ല ഷൂസ്. ഇതാണെങ്കിൽ നിനക്ക് അവിടെ വെച്ച് വാങ്ങിച്ചോടായിരുന്ന. ഇതവിടെ ഇല്ലേ? അങ്ങനെ നാല് കടയ്ക്ക് ശേഷം അവന് ഷൂസ് കിട്ടിയിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ നന്ദു എനിക്ക് ഒരു ഷൂസും കൂടെ വാങ്ങിച്ചു തരും. ഓക്കെ. യെസ്. ഹായ് ഗൈസ്, ട്രാഫിക്കിൽ വണ്ടി ഇരിക്കുമ്പോൾ വണ്ടിയുടെ പിറകെ ഇരിക്കുന്നത് എൻ്റെ രസമാണ്. ഫാൻസ് തരാം ഗൈസ്. ഇതാണ് ഉത്രാളപ്പാച്ചി. ഇത് എവിടാ വണ്ടിയും കൊണ്ട് കയറ്റിയത്? എങ്ങനെ തിരിച്ചു പോകും ഇവിടെ കൂടെ? നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നന്ദുവിന്റെ വീട്ടിൽ വന്ന് ഇനി എന്റെ റൂമിൽ കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട്. ആ പോസ്റ്റർ ഇതേപോലത്തെ പോസ്റ്റർ ഒട്ടിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. ആ പോസ്റ്റർ ഒന്ന് എല്ലാം ഒന്ന് നോക്കിയിട്ട് ആ കടയിൽ പോയി ഡിസ്കസ് ചെയ്യണം. പോസ്റ്റർ ഐഡി, ആ അളവും കാര്യങ്ങളും എടുക്കുക, പോസ്റ്റർ ഒട്ടിക്കുക. ഗൈസ്, നമ്മൾ അഖിലിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് പൂ എടുക്കാൻ വന്നതാണ്. പൂ എടുത്തിട്ട് വരാം. അഖിലിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എല്ലാ പൂവും വാങ്ങിച്ചിട്ടുണ്ട്. 2 kg ഓറഞ്ച് ജമന്തി, 2 kg മഞ്ഞ ജമന്തി, 1 kg റോസ്, 1 kg വെള്ളപ്പൂ. അപ്പോൾ പറഞ്ഞ കണക്കിന് കറക്റ്റ് പൂ വാങ്ങിച്ചിട്ടുണ്ട്. കൂടുതലോ കുറവോ വേണോന്ന് ചോദിച്ചിട്ട് അവൻ കറക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞ് കറക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത്ത പൂ എങ്ങനെ കറക്റ്റ് ആയില്ലെങ്കിൽ അവൻ്റെ കണ്ണ് ഞാൻ അടിച്ച് പൊട്ടിക്കും. അഖിലിൻ്റെ കണ്ണ് ഞാൻ അടിച്ച് പൊട്ടിക്കുന്ന നിങ്ങൾക്ക് ഈ വ്ലോഗിൽ കാണാൻ പറ്റും. ഗൈസ്, ഞങ്ങൾ ഉത്രാടത്തിൻ്റെ പാട്ട് കേട്ട് വൈബ് ചെയ്ത് നടക്കുകയാണ്. നല്ല പാട്ട്. തിരിച്ചു പോവും. ബെഡ്ഷീറ്റ് മേടിക്കാൻ വന്നതാണ്. എൻ്റെ ബെഡ്ഷീറ്റിന് എന്നെക്കാളും പ്രായമുണ്ട്, അതുകൊണ്ട് ഒരു പുതിയ ബെഡ്ഷീറ്റ് മേടിക്കാൻ വന്നതാണ്. ഓണമായുണ്ട്, പുതിയ തീരുമാനങ്ങളുണ്ട്. ഇവൻ നോ ഫാബ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂറത്തേക്ക് ഗൈസ്, പോസ്റ്റർ കിട്ടിയില്ല. നന്ദുവിൻ്റെ കടയിൽ നിന്നൊരു വട കിട്ടി. നാളെ അവൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ പോസ്റ്റർ മേടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡെയിലി നടക്കാത്തൊരു ആഗ്രഹം പോസ്റ്റർ ആയിരുന്നു. സങ്കടം പങ്കുവച്ചു. അത് പോസ്റ്റർ നടക്കാത്തത് അവസാന നിമിഷം ഞങ്ങൾക്ക് പോസ്റ്റർ അടിക്കാൻ കൊടുത്തു. അച്ഛൻ്റെ ഇടയിൽ അത് രാവിലെ ബൈ. ഇന്ന് ഇനി വീട്ടിൽ ചെന്ന് അത്തവിടുമ്പോൾ കാണാം. അവൻ പറഞ്ഞ കണക്കിന് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ കണക്കിന് അത്തപ്പോൾ വന്നില്ലെങ്കിലാണ്. തടേശിയിലെ എല്ലാവരും വരുമെന്ന് പറഞ്ഞ് നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ആദ്യം തൊട്ട് അവസാനം വരെ വരുമെന്ന് പറഞ്ഞിട്ട് നന്ദു മാത്രമേ വന്നുള്ളൂ. സുട്രിണിന്തൂരെ പാർക്ക കടം വാങ്ങിക്കാൻ ലോകത്തുള്ള അവന്മാരെല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല. തടേശിയിലെ നമ്മൾ 3 പേര് മട്ടും താ. അതിൽ ഇവിടെ കൊണ്ടാണെങ്കിൽ ഒരു ഉപയോഗമില്ല. അവസാനം എല്ലാരും എത്തിയിട്ടുണ്ട്. കറക്റ്റ് 8 മണിക്ക് വരാന്ന് പറഞ്ഞ എല്ലാരും 10:30 എത്തിയിട്ടുണ്ട്. ഗൈസ്, ചെറിയൊരു പ്രശ്നം പറ്റി. ഇത്തം വരയ്ക്കാൻ ചോക്കില്ല. രാത്രി 10:30 എവിടെ നിന്നാ ചോക്ക് കിട്ടിയാ? നമ്മള് പോയാൽ നടക്കാത്ത ചോക്ക് കിട്ടിയാ? ഇത്രയും നേരമുള്ളത് ഒരുമിച്ച് തീരും. നിങ്ങൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരും. അണ്ണാറെ കണ്ണൻ തന്നെയല്ലേ, തനക്കും പോവാം. ഡേ അഖിലേ, ഇത് എല്ലാ ഇറുത്തരാണ്ട് തന്നെയല്ലേ? അടിച്ചാൽ ഞാൻ തിരിക്കും. എന്നാലും ഇത്രയും നന്നായിട്ട് ഇത്
പൂ എടുത്തിട്ട എന്റെ കുടുംബാംഗങ്ങൾക്ക് ഗൗരിക്കും മൻസീറിനും എന്റെ വക അഭിനന്ദനങ്ങൾ. സമയം രാത്രി 1. ബിഗ് ബോസ് വീട്ടിൽ അൻസീർ, നന്ദു, അൽതാഫ്, ഗൂഗിൾ, ഹാഷിഖ്, നിയാരി, അഖിൽ മാരാർ. ബിഗ് ബോസ് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ഇത്രയും പേര് കഷ്ടപ്പെട്ടിരുന്നു അത്തപ്പൂടുമ്പോ രണ്ടെണ്ണം അവിടെ ഇരുന്നിട്ട് എന്തോ ഫോണിൽ ഏതോ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുന്നു. ഒരുത്തരം ഇവിടെ ഹായ് ഗൈസ്, അത്തപ്പൂടലിന്റെ അവസാന ഘട്ടമായപ്പോഴേക്കും എല്ലാരും തളർന്നു തുടങ്ങി. ബാക്കി അത്തപ്പൂ ഇട്ട് തീർന്നിട്ട് നാളെ രാവിലെ തിരുവോണത്തിന് കാണാം. ഗൈസ്, സമയം 12 മണി. ഇവിടെ ഇതുവരെ ആരും റെഡി ആയിട്ടില്ല. എല്ലാരും ഒന്ന് റെഡി ആവടാ. അയ്യോ, അത്ത അവിടെ അത്ത ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്, പക്ഷെ ആരും റെഡി ആയിട്ടില്ല. എല്ലാരും കുളിച്ച് റെഡി ആയിട്ട് കാണാം. ഗൈസ്, സാധാരണ ആൾക്കാര് രാവിലെ 9 മണിക്കാകുമ്പോഴാണ് ഓണം വരവേൽക്കുന്നത്, പക്ഷെ ഇവിടെ മാത്രം 12 മണിക്കാണ് ഓണം വരവേറ്റത്. അതുകൊണ്ട് 2 മണിക്കാണ് നമ്മൾ ഓണം വരവേറ്റത്. സാധാരണ എല്ലാവരും രാവിലെയാണ് ഓണം വരവേക്കുന്നത്, ഇവിടെ മാത്രം 2 മണിക്ക് ഓണം വരവേറ്റത് കൊണ്ട് തന്നെ ഓണത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ സദ്യ കഴിക്കാൻ പോവുകയാണ്. ഈ ഓണത്തിന്റെ ഡിലേ വരുത്തിയ അൽതാഫിനും ഹാഷിഖിനും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇവിടെയാണ് ഓണ സദ്യ വിളമ്പുന്നത്. തറയിൽ ഇരിക്കാൻ പോലും അമ്മ, എനിക്ക് ഇവനും കിട്ടിയില്ല. ഇത് എന്റെ വേഷമല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആഷിക്ക്? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പൊക്കോ. താങ്ക് യു. കല്യാണത്തിനായിരുന്നു സദ്യ പറഞ്ഞു. ഞാൻ ഇതൊക്കെ തിന്ന ഇങ്ങനെ പായസത്തിലിട്ട് കുഴച്ച് ഇങ്ങനെ 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 ആക്കിയിട്ട് ഇതേപോലെ എടുത്ത് വേൾഡ് ക്ലാസ് സദ്യ. എങ്ങനെയുണ്ടോ നമ്മ ട്രാൻസിഷൻ കൊണ്ടുപോയി? എങ്ങനെയുണ്ടോ സദ്യ? അൽതാഫേ, കൊള്ളിലേ കൊള്ളെന്ന് പറഞ്ഞു ഇറക്കിവിടാ. അമ്മ, നമുക്കായി സദ്യ ഒരുക്കിയത് ശീലത കേറ്ററിംഗ്. ഗൈസ്, ഫോൺ പിടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ആംഗിളിൽ നിന്നൊക്കെ എടുക്കുന്നത്. എല്ലാവരും സദ്യ കഴിച്ചിട്ട് ബാക്കി എടുക്കാം. ബൈ. എനിക്ക് അതുവരെ ക്യാമറയുടെ ആക്സസ് എത്താത്തതുകൊണ്ട് തലയിലെ ഓട്ടൊക്കെ കാണാല്ലേ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഇവള് 3 മണിച്ചോറല്ലേ കഴിച്ചത്. ബ്രോ, സദ്യ എങ്ങനെ ഉണ്ട് ബ്രോ? കുറച്ച് ലോ ഹൈജീൻ പരിപാടിയാണ്, എന്നാലും സദ്യ കഴിച്ചു കഴിഞ്ഞാൽ മുണ്ടിന്റെ അത്തൊരു പിടിച്ച് ഞാൻ തുറക്കണം. അപ്പോൾ ഒരു ആശ്വാസം വരും. എല്ലാവരും സദ്യ കഴിച്ച സ്ഥിതിക്ക് നമ്മളിവിടെ ഒരു നല്ല ചടങ്ങ് ചെയ്യാൻ പോവുകയാണ്. ഹാഷിഖിന്റെ മീശ നമ്മൾ എടുക്കാൻ പോവുകയാണ്. എടാ, പിടിച്ചോടാ. നമ്മൾ ഇത്രയും നേരമായിട്ടും നന്ദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്ദു ഇതുവരെ വന്നിട്ടില്ല. ആരെങ്കിലും നന്ദുവിനെ ഒന്ന് വിളിച്ചാണ്. ഗൈസ്, നമ്മൾ കുറെ നേരമായിട്ട് നന്ദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നന്ദു വന്നാൽ മാത്രം നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എവിടാ? ആ, അത് വിട്. നീ പോസ്റ്റർ മേടിച്ചാ? കണ്ണാടി എവിടെ? എല്ലാ ബോട്ടർ ഇടയിൽ കയറി വന്നിട്ടുണ്ടോ? 28 30. നീ ഒന്ന് മാറോ. ഫിൽട്ടർ വെളുത്തിരിക്കണ്ട, അത് വെളുത്തിട്ട് പാറ്. അത് ആ കോഴിക്കോട് സാധനം പറ. ഇത് ഇതിപ്പോ പർപ്പിൾ കളറിൽ ഇരിക്കണി. കോഴിക്കോട്ടുകാർ പോലും അംഗീകരിക്കാത്ത കോഴിക്കോട് സ്ലാങ്. നീ ഇത് എവിടെ പോകുന്നത്? ഈ സാധനമാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോസ്റ്റർ മാണിക്കാൻ. എന്തൊരു ആംഗിള്! ഇത് ഇത് ഒട്ടിക്കാനാണ് 2 സൂചി പോലത്തെ ഗ്ലൂ മാച്ചിട്ടുണ്ടോ? ബാക്കി ഇതൊക്കെ ഒട്ടിച്ച് കുറച്ച് ഫണ്ണാവാം. നമ്മള് കുറച്ച് ഗെയിംസ് കളിക്കാൻ പോവാണ്. നമ്മൾ ആദ്യമായി കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് ഫ്രഷ് ആണ്, കുളങ്കര. അതിനാണ് എന്തിരി ഇതാടാ കയറ്. ഈ കഴയൊന്നും ഇവിടെ അനുവദിക്കുന്നതല്ല. ഇപ്പൊ തന്നെ ഞാൻ അടിച്ചു കര. കുളം കര.
സട്ടിക്കടി പുള്ളിക്കടി നീയും പോയി, നീയും പോയി, ഞാൻ ക്യാമറ ഞാൻ കണ്ട് ഇറങ്ങിക്കോ. ഈ കളി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാളുടെ കാതിൽ ഒരു വേർഡ് പറഞ്ഞു കൊടുക്കും, വേർഡോ എന്തെങ്കിലും സാധനം പറഞ്ഞു, ഒരു സെന്റൻസ് പറഞ്ഞു കൊടുക്കും. ആ സെന്റൻസ് സ്പീഡിൽ അപ്പുറത്തെ ഓരോരുത്തർ പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് അടുത്ത ലാസ്റ്റ് താളിൽ എത്തുമ്പോൾ ആ വേർഡ് എന്തോന്നാവും, അതാണ് കളി. കേട്ട പോലെ അവിടെ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറ പോട്ടെ. എന്താണ് നീ നേട്ട, നീ എന്താ പറഞ്ഞെടുത്തത്? കല്യാണം മുടങ്ങി, കണ്ണന്റെ കല്യാണം മുടങ്ങുന്നായിരുന്നു. ഇവിടെ എത്തിയപ്പോ എന്തോന്നായി? ഗൈസ്, ഇതേ സാധനം ഒരു ഡാൻസിന്റെ സ്റ്റെപ്പ് പാസ് ചെയ്യണ പോലെ ആക്കാൻ പോവാണ്. ആരും തിരിഞ്ഞു നോക്കല്ലേ. ഓക്കെ, എല്ലാവരും അങ്ങോട്ട് നോക്കിയോ. എനിക്ക് ഗോകന്യേട് കളിച്ച് കാണിക്കുള്ള ഇനി സ്റ്റെപ്പ് എന്തായിരുന്നു? മിസ് ബൈ ദ വേ, തിരക്കിനിടയിൽ ഞാൻ ഇത് കാണിക്കാൻ മറന്നു. ഇതാണ് നമ്മുടെ അത്തപ്പൂ. അത്തപ്പൂ ഇട്ടത് അഖിലാണ്. അഖിലാണ് കാണുന്നവരെ. അങ്ങനെ നീണ്ട രണ്ട് ദിവസത്തിന് ശേഷം ഓണം വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിൽ പകുതി പേർക്കും ജലദോഷമുണ്ട്. ഇത് പിന്നെ ഇത്ര നേരം ഓണാക്കി സംസാരിച്ചു വ്ളോഗ് അവസാനിച്ചു.